നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് നിലവിൽ വയനാട്ടിൽ നിന്നും ലഭിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറിലധികം ആളുകൾ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഏറെ വാർത്തയായ ഒരു സംഭവമായിരുന്നു ഉരുൾപൊട്ടലിൽ ശ്രുതി എന്ന ഒരു പെൺകുട്ടി കുടുംബത്തിലെ ഒക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കുടുംബമൊന്നും തന്നെ ഇല്ലാത്ത ശ്രുതിക്ക് ആകെ ആശ്രയമായി വരനായിട്ടുള്ള ജെൻസൺ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വാർത്തകളായിരുന്നു വാർത്തകളായിരുന്നുവെന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ വെള്ളാരംകുന്നിൽ വെച്ച് വയനാട്ടിൽ വെച്ച് ഒമിനി വാനും സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ വലിയൊരു അപകടത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ അമ്പലവയൽ ആണ്ടൂർ സ്വദേശി ജെൻസൺ മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഏറെ വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് മുണ്ടക്കൈ ചുരുമല ഉൾപ്പെട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്കന്ന് നഷ്ടമായത് ആകെ ശ്രുതിക്കൊരാശ്രയമായി അന്ന് ബാക്കിയുണ്ടായിരുന്നത് പ്രതിസ്രുത വരൻ മാത്രമായിരുന്നു ഇപ്പോൾ ശ്രുതിയെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്നായിരുന്നു ജെൻസൺ ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരം ആശുപത്രി അധികൃതർ തന്നെ അറിയിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജൻസൺ ചികിത്സയിലായിരുന്നു ശ്രുതിയും ജെൻസനും ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്ന ഒൻപത് പേർക്കാണ് അപകടത്തിൽ പരിക്ക് സംഭവിച്ചത് വാഹനം ഓടിച്ചിരുന്നത് വാൻ ഓടിച്ചിരുന്നത് ഒമിനി വാൻ ഓടിച്ചത് ജൻസൺ ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിലവിൽ ശ്രുതിയെ സംബന്ധിച്ച് കാലിന് ചെറിയ തോതിലുള്ള പരിക്ക് സംഭവിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചില്ല എന്നുള്ള റിപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് ലക്കിടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജെൻസനും അതുപോലെ തന്നെ മറ്റുള്ളവരും സഞ്ചരിച്ച വാനും അതുപോലെ കോഴിക്കോട് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് വന്ന ഒരു ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ ഒക്കെ തന്നെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് രക്ഷിച്ചത് ശ്രുതിയുടെ ബന്ധുവായിട്ടുള്ള ലാവണ്ണിക്കും ഈ അപകടത്തിൽ ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചിരുന്നു ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും അതുപോലെ തന്നെ സഹോദരനെയും ലാവണ്ണയ്ക്ക് നഷ്ടമായിരുന്നു ശ്രുതിയുടെ പിതാവ് ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെ ദിവ്യയുടെയും മകൾ തന്നെയാണ് ലാവണ്ണിയ എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ ലഭിക്കുന്നത് അങ്ങനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ ഈ അപകട വാർത്തയും മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാള വാർത്തയും